ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഡോബ് എക്സ് ജിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അഡോബ് എക്സ് ജിയിൽ വളരെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് മോർഫിസം എഫക്റ്റ് എങ്ങനെ നമുക്ക് അഡോബ് എക്സ് ജിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ഗ്ലാസ് മോർഫിസം എന്താണെന്നറിയാം. അപ്പോൾ ഗ്ലാസ് മോർഫിസം എന്ന് പറഞ്ഞാൽ അതൊരു എഫക്റ്റാണ്, നമ്മുടെ ബട്ടൺസ് ലേഔട്ട്സിനൊക്കെ കൊടുക്കുന്ന ഒരു എഫക്റ്റാണ്. സോ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വളരെ കളർഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു ഗ്ലാസ് മോർഫിസം എഫക്റ്റ് എടുത്ത് കാണിക്കണമെങ്കിൽ. നിങ്ങൾ വളരെ ഒരു പ്ലെയിൻ സർഫേസിൽ ഇതേപോലെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വൈബ്രൻസ് കളർ വേണം. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ. ഡിസഡ്വാൻറ്റേജ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിന്, കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിക്കാരും ഭയങ്കര വൈബ്രൻസ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ 2013 നമ്മുടെ iOS 7 ആണ് ഇത് ആദ്യം കൊണ്ടുവന്നത് അവരുടെ OS-ൽ. അത് പിന്നെ നമ്മുടെ വിൻഡോസ് വിസ്ത കൊണ്ടുവന്നു, പിന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഫ്ലൂവൻ ഡിസൈൻ സിസ്റ്റം ഇതിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇതിനെ ഗ്ലാസ് മോർഫിസം എന്നല്ല അവർ വിളിച്ചിരുന്നത്, അവർ അസർലിക് എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് 2020 ഇത് ഇത്ര വളരെ ട്രെൻഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആപ്പിൾ അവരുടെ മാക് OS ബിഗ് സർഫ് റിലീസ് ചെയ്തു. ആ ഒരു OS-ൽ അവർ കംപ്ലീറ്റ് ഗ്ലാസ് മോർഫിസമാണ്. ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ ഇതിൻ്റെ ഒരു ട്രെൻഡ് ഹൈപ്പായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കടക്കുന്ന മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. സോ നമുക്ക് വീഡിയോക്ക് കടക്കാം ഗൈസ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്, ഒരു അബ്സ്ട്രാക്ട് ഗ്രേഡിയൻ്റ് ഞാൻ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഫ്രീ പിക്കിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിസേര ഒരു ലോഗോയും കൂടിയും ഇവിടെ ഉണ്ട്. ഞാൻ ഈ എൻ്റെ പ്ലഗിൻസ് ഐക്കൺ ഫോർ ഡിസൈനിൽ നിന്ന് എടുത്താണ് വിസാരി ലോഗോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ക്യാൻവാസിൻ്റെ ബട്ടൺ ആർട്ട് ബോർഡ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ Galaxy S10 ഒരു ഡിസൈൻ എടുക്കാം. ഇതൊന്ന് നമുക്ക് ചെറുതാക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഗ്രേഡിയൻ്റ് വേണം, കാരണം നിങ്ങൾക്കറിയാലോ അത് ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിലാണ്, നല്ല വൈബ്രൻസ് കളർ ഉണ്ടെങ്കിലാണ് ഈ എഫക്റ്റ് വർക്ക് ആവുള്ളൂ. എന്നിട്ട് നമുക്ക് ഓൺ ഫോൺ ഗ്ലാസ് മോർഫിസം ഓൺ ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര്, നമ്മളിത് യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് ലോക്ക് ചെയ്യാം. Ctrl+L പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ലോക്കായി, പിന്നെ ഇത് നീക്കാനൊന്നും പറ്റില്ല. അൺലോക്ക് ചെയ്യണേ Ctrl+L തന്നെ ഞെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കണ്ടില്ലേ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. സോ നമുക്ക് തൽക്കാലം ഇത് ലോക്ക് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. 6 അല്ല നമ്മുടെ ഷോർട്ട് കട്ട് 6 അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂള് കിട്ടും. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഏകദേശം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒക്കെ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക. സോ നമുക്കിത് മതിയാവും. അത് കഴിഞ്ഞ് തൽക്കാലം നമുക്ക് ബോർഡർ ഓഫ് ചെയ്തിടാം. ഇത് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്ട് ബ്ലർ ആയിട്ടാവും കെടുക്കുണ്ടാവാം. നമുക്ക് ഒബ്ജക്ട് ബ്ലർ അല്ല വേണ്ടേ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണ് വേണ്ടത്. സോ നമ്മളതൊരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഒരു ഗ്ലാസ് മോർഫിസം എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് അത്ര ഭയങ്കരമായിട്ട് ബ്ലർനെസ് ഒന്നും വേണ്ട, നമുക്കൊരു ചെറിയൊരു ബ്ലർനെസ് മതി. ഒരു 5 മതിയാവും, കണ്ടില്ലേ 5 നമുക്ക് ഇത്തിരി കൂടി കൂട്ടിടാം. ഓക്കെ, ഒരു 10-12 നൈസാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ് നമ്മൾ കുറച്ച് ഇതിനൊരു ഡാർക്ക് ഫീല് കിട്ടും, കണ്ടില്ലേ, ഒരു ഡാർക്ക് ഗ്ലാസ് മോർഫിസം. അപ്പോൾ ഇത് നമ്മളിന്ന് ക്രെഡിറ്റ് കാർഡ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് ഒരു ഡാർക്കിൽ പിടിക്കാം നമുക്ക് ഡിസൈന്. ഒരു 10 ഇടന്നോട്ടെ. അതുപോലെ തന്നെ നമുക്ക് ബോർഡർ ഇടണം. ബോർഡർ ഇട്ട് കഴിഞ്ഞാലാണ് അതിനൊരു കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. നമ്മൾ വൈറ്റ് കളറാണ് ബോർഡർ ഇടേണ്ടത്, എന്നാലാണ് അതിനൊരു ആ ഒരു ഗ്ലാസ് മോർഫിസത്തിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. നമുക്കൊരു 0.5 അല്ലെങ്കിൽ 1 മേലെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫിഗ്മയിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡറിന് ഗ്രേഡിയൻറ്റ് കൊടുക്കാം. നമ്മുടെ അഡോബ് എക്സ് ജിയിൽ അത് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കൊരു നൈസായിട്ടുള്ളൊരു ഗ്രേഡിയൻ ബോർഡറൊക്കെ
കൊടുക്കാം, പക്ഷേ അഡോബ് എക്സ്ഡിയിൽ നമുക്ക് പറ്റില്ല. നമുക്ക് ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യാം, നമുക്ക് അത്ര ഷാർപ്പ് എഡ്ജസ് ഒന്നും വേണ്ട. നമുക്കൊരു എന്താ പറയുക, ഒരു 15 ഓക്കെ, 15 ഇടുന്നുണ്ട്. ഇപ്പം ഇതിനൊരു ഡെപ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഷാഡോ അപ്ലൈ ചെയ്യാം. ഷാഡോ ടിക് മാർക്ക് കൊടുക്കുക, ഈ ഒരു കളറിൻ്റെ ഇത് എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പോസിറ്റ് ഒന്ന് നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. ഈ 3 എന്നുള്ളത് നമുക്ക് 0 ആക്കിയിട്ട് ഈ നമ്മുടെ ബ്ലർനെസ് നമുക്കൊരു 20 കൂടി പോയാ ഒരു 15 കിടന്നോട്ടെ. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക, മൈന്യൂട്ടായിട്ടുള്ളൊരു കറക്ഷൻ ആകട്ടെ, നമുക്ക് അത്രയൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 18 കിടന്നാൽ മതി, നമുക്ക് അത്ര ഇതൊന്നും വേണ്ട, ഒരു ചെറിയൊരു ഡെപ്നെസ് കൊടുക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ ATM കാർഡ് റെഡി ആയിട്ടുണ്ട്, ATM കാർഡ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായ ലോഗോ ഉണ്ട്, നമുക്ക് ആ ലോഗോ കൊണ്ടുവരാം. ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് ലോഗോ ഒന്ന് ചെറുതാക്കാം ഞാൻ. അപ്പോൾ വിസ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ചെറിയൊരു മോക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാർഡിൻ്റെ അധികം ഡിസൈനൊന്നും നോക്കണില്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് പോപ്പ് ചെയ്തെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്ലാസ് മോർഫിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി ഉള്ള മാത്രമൊരു വീഡിയോ ആണ്. നമ്മൾ ATM കാർഡൊന്നും ഡിസൈൻ ചെയ്യാൻ പോകണില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചല്ലേ ഇതാണ് ഗ്ലാസ് മോർഫിസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്ത് ഇപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ കണ്ടോ കംപ്ലീറ്റ് ബ്ലറായി പോയിട്ട്, നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ബ്ലർനെസ് വേണ്ട, നമുക്ക് ബാക്കിൽ നിന്ന് കാണണം. സോ നമുക്കൊരു 10 ഇട്ട് കഴിഞ്ഞാൽ നൈസ് ആവും. എല്ലാം കൂടി നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം, ഇതൊന്ന് സെൻട്രൽ ലൈനും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് മോർഫിസത്തിൻ്റെ എഫക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് മോർഫിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ നല്ല റെഫറൻസ് വേണമെങ്കിൽ behance.com എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ behance.com ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ കാണാം. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗ്ലാസ് മോർഫിസം എന്ന് അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, അവരുടെ ഒരുപാട് ഡിസൈനേഴ്സ് അവർ ഗ്ലാസ് മോർഫിസം എഫക്റ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസ് ആണ് ഇതിൽ. നിങ്ങൾക്ക് റെഫറൻസായി എടുക്കാം, കൊളാബറേഷനൊക്കെ നടത്താം. നല്ല ഒരു അടിപൊളി ഡിസൈന ഒരു ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് മോർഫിസം എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും മനസ്സിലാവേണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.